തൊഴിലില്ലായ്മയെ ചെറുത്തുതോൽപ്പിക്കാൻ പുത്തൻ ചുവടുവയ്പ്പുമായി ആറ്റിങ്ങൽ നഗരസഭ. 2020-21 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന പദ്ധതി ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ആറ്റിങ്ങൽ നഗരസഭ. നഗരസഭ പരിധിക്കുള്ളിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ യുവതീ യുവാക്കളെ ഉൾക്കൊള്ളിച്ച് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. നമ്മൾ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോയി ഒരു സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ നിങ്ങളെല്ലാം അതിൽ അംഗങ്ങളായിരിക്കുകയും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യുന്നത്. അതിനകത്ത് നമുക്കൊരു തുല്യത ഉണ്ടാകും. യാതൊരു വ്യത്യാസവും ആരോടും നടന്നില്ല. ചിലരെങ്കിലും നമ്മളൊരു ജോലിയിലേക്കാണ് പോകുന്ന പ്രതീക്ഷ വന്നവരെ കാണും. ഇങ്ങനെയല്ല നമ്മൾ ധരിക്കേണ്ടത്. നമ്മുടെ ജോലി കണ്ടെത്തുകയാണ്. ഈ പ്രസ്ഥാനത്തിലൂടെ ജോലി കണ്ടെത്തുക എന്നുള്ള ബോധമാണ് നമ്മളുടെ എല്ലാവർക്കും വേണ്ടത് അല്ലേ. ഓരോരോ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വന്നവരാണ്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഒരു എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ ഓരോ കാര്യത്തിൽ. അത് നമുക്കിവിടെ ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാനും. കാരണം നമുക്ക് എപ്പോഴും വേണ്ടത് എന്താണ്, അതായത് ചെറുപ്പക്കാരെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് നമുക്കൊരു മീൻ പവർ അല്ലേ. ഞാനത് ചെയ്യും, എനിക്കിത് കിട്ടും അല്ലേ, ജോലി ആയാലും ശരി. അങ്ങനെ ഒരു മീൻ പവർ നമുക്ക് ഉണ്ടാകും. അത് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അതിനായിരിക്കണം ആദ്യം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ജോലിയൊക്കെ അതിനും കൊണ്ട് നമുക്ക് വന്നോളും അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും പഠിച്ചു നമുക്ക് ജോലി കണ്ടെത്താൻ പ്രയാസമില്ല. ഇതൊരു കൂട്ടായ്മയിലൂടെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. ആ ഒരു മനസ്സിലായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത്. ഇവരിൽ നിന്ന് ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും കൂടുതൽ പേർക്ക് ഇവർ സൊസൈറ്റിയിലേക്ക് അംഗത്വം നൽകുകയും ചെയ്യും. ആറ്റിങ്ങൽ നഗരസഭ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. 2020-21 വർഷത്തെ ബഡ്ജറ്റിൽ അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കും എന്ന് നമ്മൾ നിർദ്ദേശിച്ചു. അതനുസരിച്ച് നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭാ പരിധിക്കകത്തുള്ള എഞ്ചിനീയറിംഗിൻ്റെ വിവിധ ബ്രാഞ്ചുകൾ പാസ്സായ കുട്ടികൾക്ക് നമ്മളൊരു സൊസൈറ്റി രൂപീകരിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഇന്ന് നടന്നത്. കോവിഡിൻ്റെ പരിമിതി മൂലം പല ഘട്ടങ്ങളിലും മാറ്റിവെച്ച ഒന്നാണ് അവരുടെ ഒരു യോഗം എന്ന് പറയുന്നത്. ആ യോഗം വിളിച്ചുകൂട്ടി ഇന്ന് അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുകയും അതിൽ നിന്ന് ഒരു സബ് കമ്മിറ്റി നമ്മൾ രൂപീകരിക്കുകയും ചെയ്യും. ആ സബ് കമ്മിറ്റിയാണ് ഇനി മെമ്പർഷിപ്പ് ചേർക്കുകയും ബൈല രൂപപ്പെടുത്തുകയും അത് പൊതുയോഗം വിളിച്ചുകൂട്ടി ആ ബൈല അംഗീകരിച്ച് സൊസൈറ്റി രൂപീകരിക്കുകയാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ നാട്ടിലെ പ്രതിഭകളെ കൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എങ്ങനെയെല്ലാം നമുക്ക് പ്രവർത്തിപ്പിക്കാം എന്നതാണ് ഈ സൊസൈറ്റിയുടെ മുഖ്യമായ ഉദ്ദേശ്യം. മാത്രമല്ല ഒരുപാട് പൈസ ചെലവാക്കി എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചതിന് ശേഷം വീട്ടുകാർക്കും അതുപോലെ തന്നെ അവരെ രക്ഷിതാക്കൾക്ക് ഒരു ഭാരമായി നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് രക്ഷിതാക്കൾ അങ്ങനെ പറയുന്നത്. ഇവിടെ നമ്മുടെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരസഭയിലും ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകളിലുമൊക്കെ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അതെല്ലാം വളരെ നന്നായി ഈ സൊസൈറ്റിക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ അവരുടെ വർക്കിന് ഒരു ഗ്യാരണ്ടി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഒരു വളർച്ചയാണ് നമുക്ക് ഈ സൊസൈറ്റിയിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അവർ പഠിച്ച ആ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കിയെടുക്കാൻ ഇന്ന് സർക്കാരുകൾ പിന്നെ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റാർട്ടപ്പുകൾക്കുള്ള പിന്നെ സാമ്പത്തിക ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന സഹായങ്ങളും എല്ലാം തന്നെ നഗരസഭയിലൂടെ കൊടുത്തുകൊണ്ട് ആ സൊസൈറ്റി രൂപീകരിച്ച് അതിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ പല വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന തരത്തിലേക്കാണ് ഈ സൊസൈറ്റി വിഭാവനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നഗരസഭയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സൊസൈറ്റി രൂപീകരിച്ച് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ചുവടുവയ്പ് നടത്തുന്നത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലെ പ്രതിഭകളെ കണ്ടെത്തി നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി തൊഴിൽ നൽകുകയാണ് സൊസൈറ്റിയുടെ ലക്ഷ്യം. ഞാൻ സർവേ ചെയ്തിരുന്നവരാണ്. അപ്പൊ ഇവിടെ നിന്ന് വിളിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഇവിടെ തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ നിലവില് ഈയൊരു ഇത് നടത്തിയത് എല്ലാവർക്കും വിജയകരമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. HP News, ആറ്റിങ്ങൽ.